ഹായ്, വെൽക്കം ടു ത്രീ റോസസ് ഡ്രീംസ്. ഇന്ന് ഞാനൊരു ക്യാരറ്റ് പായസമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്കതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. പഞ്ചസാര, ക്യാരറ്റ്, കുറച്ച് പച്ചരി, പാല്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, ഇതാണ് കേട്ടോ വേണ്ടത്. കുറച്ച് പച്ചരി എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു അര കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു അര കിലോ വരുന്ന പഞ്ചസാര എടുത്തിട്ടുണ്ട്. അര കിലോ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, കുറച്ച് കുറവേ ഉള്ളൂ. അപ്പം നമുക്ക് ക്യാരറ്റ് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കഴുകി ഇട്ടിട്ടുണ്ട്. അതേമാതിരി പച്ചരി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. രണ്ടും ഒരു രണ്ട് വിസിലിട്ട് വേവിച്ചെടുക്കണം. രണ്ടും വേറെ വേറെ പാത്രത്തിലിട്ടിട്ടാണ് വേവിക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ക്യാരറ്റും പച്ചരിയും വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്തൊന്നും പോണ്ട, നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാകത്തിനൊന്ന് വെന്താൽ മതി. അപ്പോൾ നമ്മൾ ക്യാരറ്റിലും ഇതിലും വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. അരി അതേപോലെ തന്നെ വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എന്താ വെച്ചാൽ, പച്ചരി നല്ലപോലെ അരഞ്ഞു പോകരുത്. പച്ചരി ഒന്ന് ചെറുതായിട്ട് രണ്ട് കഷ്ണങ്ങളായി കിട്ടിയാൽ മതി. ചെറിയ ചെറിയ നമുക്കൊന്ന് പായസത്തിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചരി ഇടുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. എന്നിട്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ നെയ്യ് ഇട്ടിട്ട്, പാത്രം നന്നായി ചൂടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നമ്മളെ അരച്ച് വെച്ച ക്യാരറ്റും പച്ചരി ഇട്ടിട്ട് ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അടി പിടിക്കരുത്, അടി പിടിക്കാതെ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. നല്ലപോലെ പച്ചമണം പോകണം കേട്ടോ, അല്ലെങ്കിൽ പായസത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലപോലെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതാക്കിയാൽ മതി. ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ അത് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് എനിക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ 1 ലിറ്റർ പാലാട്ടോ എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൽ നല്ലപോലെ കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ മാറ്റിയെടുക്കണം. അപ്പം നല്ലപോലെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കണം, അടി പിടിക്കരുത്, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിയാൽ മതി. നല്ലപോലെ ഇളകി. നമ്മൾ കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പഞ്ചസാര പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നല്ല മധുരം വേണമെങ്കിൽ നല്ലപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ, നോക്കിയിട്ട് വേണം ഇടാൻ. പഞ്ചസാര പകുതി ഒരു അരക്കിലോ എടുത്ത് വെച്ചാൽ 1/4 കിലോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി നോക്കിയിട്ട് വേണം ഇടാൻ. നമ്മുടെ പായസം നല്ലപോലെ തിളക്കുന്നുണ്ട് കേട്ടോ, കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്, മധുരമൊക്കെ പാകമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. ഞാൻ പഞ്ചസാര കുറച്ചുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് വറുത്തിടാം. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് വറുത്തിടലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരി തന്നെ
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പം ആരും മറക്കരുതേ. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.